നമുക്ക് ആദ്യം പ്രേക്ഷകരെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു കം ഓൺ ടി ടു പവർഡ് ബൈ കല്യാൺ സിൽക്സ്. മാസ്റ്റർ, എന്റെ ഡ്രസ്സിംഗ് കണ്ടു വല്ലതും തോന്നുന്നുണ്ടോ? പുലിയാത്ത ഒരു കാഴ്ച ബംഗ്ലാവൊക്കെ ഓർമ്മ വരുന്നില്ലേ? കാഴ്ച ബംഗ്ലാവ് എന്ന് പറഞ്ഞു വിട്, ഞാൻ ഒന്നും ചോദിച്ചില്ല. ആക്ച്വലി ഞാൻ ഇന്ന് ഒരു ഭയങ്കര ഒരു ഫംഗ്ഷനൊക്കെ. ആ പ്രിയാജി, Pearle outfit superb. Thank you, Priya. Ingra nanaitundu Pearle. Thank you. Pearle, did you go to jungle or cheetah came home? Cheetah. Anyway, adonnum alla kaaryam. Naan innale or designer inde adukku poi saree vaangikkan kaaranam endha nu vachal nammada GP bayangara oru naan parayile pura narangi nilkkana avan. Illappum sala illa nu parayana. Athrakku avan ondu pura narangi nilkkunnundu. Namukku GP ku vendi oru matrimonial pole naan thodangittundu. So, ippa aadyathe client GP aanu. സോ എന്തായാലും ജി പിക്ക് ധാരാളം ഫാൻസ് ഉണ്ട്, അതായത് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്. എനിക്കിപ്പോൾ റോട്ടിലൊന്നും നടക്കാൻ വയ്യ, നടക്കുമ്പോൾ തന്നെ എനിക്ക് ജി പിക്ക് ലവ് ലെറ്റർ കൊടുക്കണം, ജി പിക്ക് ആ ഹാർട്ട്, അങ്ങനെ ഭയങ്കര ജി പി. സോ മെനി ഓഫ് യുവർ ഫാൻസ്. സോ ഞാൻ തീരുമാനിച്ചു ഈ കുട്ടികളൊക്കെ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ജി പി എപ്പോഴും നമ്മൾ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ പോകുമ്പോൾ പയ്യനെ പാടാൻ അറിയോ, ഡാൻസ് അറിയോ, അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പക്ഷേ പയ്യൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതായത് എവിടെയാ വീട്, അതൊക്കെ ഈ കല്യാണ ആലോചന അതിന്റെ ഇടയിലേക്ക് എന്തിനാ കുത്തിക്കേറ്റും? അല്ല, ബിക്കോസ് ജി പി ഇപ്പോ ഭയങ്കര എലിജിബിൾ ബാച്ചിലർ അല്ലേ, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് കല്യാണ ആലോചന. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പേരൻസ് തമ്മിൽ ഒന്ന് കാണുക, അതാണ്. അപ്പൊ ഇപ്പം ലോകമെമ്പാടും ജി പിയുടെ ഫാൻസ് ആയിട്ടുള്ള മക്കളുള്ള പേരൻസെ, നിങ്ങൾക്ക് വേണ്ടി ജി പിയുടെ പ്രൊഫൈൽ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കാണണ്ടേ. ഇത് ആക്ച്വലി നമ്മൾ പല പല ഘട്ടത്തിലൂടെയാണ് ചെയ്യുന്നത്. ഘട്ടത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഫുൾ വെയിറ്റിലാണ്, ബിക്കോസ് എന്റെ പുതിയ മാട്രിമോണിയൽ സർവീസ് തുടങ്ങിയ ദിവസമാണ്. അപ്പൊ എല്ലാവരും നമ്മളിങ്ങനെ ഒരു പുള്ളിപ്പുലിയും തേന്മാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എങ്ങനെയുണ്ട്? നല്ല ഐഡിയ ആണ്. ആ വൈൽഡ് കാറ്റ് പോലെ അവന്റെ കല്യാണ സംഭവം ഇങ്ങനെ വലിച്ചില്ലേ. ഇപ്പൊ വേണോ നമുക്ക് പ്രൊഫൈൽ? ഇപ്പോ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട്? ഇല്ലല്ല, ഇപ്പൊ വേണം. ഇല്ല, താല്പര്യമില്ല. ഒരു പെർഫോമൻസ് വെച്ചോട്ടെ. എനിക്ക് ഈ ഫ്ലോയിൽ അങ്ങോട്ട് പോട്ടെ അല്ലേ? അല്ല, പ്രേക്ഷകരും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, വെയിറ്റിംഗ് ആണ്. സോ ഒന്ന് കാണാം. ഐ തിങ്ക് പ്രേക്ഷകർ എന്താ പറഞ്ഞേ? ഇപ്പൊ കാണണം, ഇപ്പൊ കാണണം എന്നാണ് എല്ലാരും പറയുന്നത്. സോ ഐ തിങ്ക് വി ഷുഡ് വാച്ച് നൗ. സോ നമ്മുടെ ഘട്ടം ഒന്ന്. പാലക്കാട്ടെ മനോഹര ഗ്രാമം പട്ടാമ്പി. June 16, 1987 ഈ ദിവസമാണ് പട്ടാമ്പിക്കാരുടെ ഉണ്ണിയുടെ ജനനം. ജനിച്ച ദിവസം തന്നെ തുടങ്ങി ഉണ്ണിയുടെ പ്രണയലീലകൾ. അത് അവനോടൊപ്പം അങ്ങനെ വളർന്നു വളർന്നു വളർന്നു. We have nutrition in amoeba. Okay, so the mode of nutrition in amoeba is holozoic mode of nutrition. So what is the end? What is the പഠിച്ചിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് തമാശകളുണ്ട്. അതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു, ഒരു ഹൊറർ മൂവി. ജീപിക്ക് ഹൊറർ മൂവി ഇഷ്ടമേ അല്ല. ഓരോ സീൻ കഴിയുമ്പോഴും ഞങ്ങൾക്ക് കാണാമായിരുന്നു പോപ്കോൺ പറക്കുന്നത്, അതായത് ജി പി ഇരുന്ന് ഞെട്ടു വരുന്നു. ഇതിൽ തമാശ എന്ന് പറയുന്നത് ജീപിയുടെ സൈഡിൽ രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു, അവരെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ കഥ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും ചിരിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് തമാശകൾ ജി പി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജി പി ഒരു ഫണി, ഇൻ്റലിജൻറ്റ്, നോട്ടി പേഴ്സൺ ആണ്. അതുകൂടാതെ ഒരു ഡിറ്റർമിൻഡ് പേഴ്സൺ കൂടെ ആണ്. അതായത് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ജി പി ഒരു സൈഡിൽ മാറി നിൽക്കുമായിരുന്നു, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, ഞാൻ കളിക്കത്തില്ല, എവറി ടൈം ഫാർ അവേ. പക്ഷേ ഈ ഷോ വന്നതോടെ ജി പി ഇതൊരു ചാലഞ്ച് ആയിട്ടെടുത്ത് ഡാൻസ് പഠിച്ച്
ഭയങ്കര ഡിറ്റർമിനേഷനോടെ ഒരുപാട് അഹെഡ് പോയി. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഇവരൊക്കെ എങ്ങനെ കോണ്ടാക്ട് ചെയ്ത്? അതാണ് നമ്മുടെ ഗമോൺ ടീച്ചയുടെ ഒരു നമ്മുടെ ക്രൂവിന്റെ ഒരു പ്രത്യേകത. നമ്മൾ എല്ലാം അറിയുന്നു. സിനിമയ്ക്ക് വിളിക്കുമ്പോ എന്താ സിനിമ ഒന്നും അറിയില്ല. ഞാൻ അവസാനത്തെ 5 മിനിറ്റ് പടം തുടങ്ങിയിട്ടാണ് വന്ന് കേറാ. പിന്നെ അതിനകത്ത് നാണക്കേടായി ഓരോ തവണ പറയണ്ട. അപ്പൊ മാതാപിതാക്കളെ, ചെറുക്കിന്റെ പ്രായം 28 പോകുന്നു, ജൂൺ 16. പിന്നെ സ്കൂളിൽ പോയിട്ടുണ്ട്, MBA പഠിച്ചിട്ടുണ്ട്, അതാണ് മെയിൻ. പിന്നെ ഹൊറർ മൂവി കാണുമ്പോ ഞെട്ടുന്ന അത്രയും നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പയ്യനെ പിന്നെ എവിടെ നിന്ന് കിട്ടും? മാസ്റ്റർ, ഇത് ശരിയല്ലോട്ടോ. എനിക്ക് പേടിയ വന്നു. പ്രിയാജി, ജിപി, നീ ഹോസ്പിറ്റലിൽ ജനിച്ചപ്പോ തന്നെ നഴ്സിനെ പ്രേമിച്ചോ? നീ ഇല്ലേ, ഡോക്ടറിനെ പ്രേമിച്ചോ? കമ്പൗണ്ടറിനോ? ഇല്ല. പിന്നെന്താ വീഡിയോയിൽ അങ്ങനെ കാണിച്ചത്? റിസർച്ച് ടീമിനെ ഞാൻ തല്ലിക്കൊല്ലൂട്ടോ. ശരിക്കും അന്നേ തുടങ്ങിയല്ലേ, ജനിച്ചപ്പോ തന്നെ തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് ഇതൊരു ഡാൻസ് ഫ്ലോർ അല്ലേ, നമ്മൾ ഇവിടുത്തെ കുട്ടികളുടെ ഡാൻസ് കാണാനല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് ഡൗട്ട് ഉണ്ട്, നിന്റെ ഫ്രണ്ട് ചോദിച്ചല്ലേ ഡാൻസ് ഒക്കെ പഠിച്ചിങ്ങനെ ചെയ്യുന്ന പഠിച്ചോ നീ? എന്തായാലും ഇവന്റെ കല്യാണമാണല്ലോ നമ്മുടെ ഉദ്ദേശം, മാക്സിമം പുകഴ്ത്തണം. നന്നായിട്ടുണ്ടായിരുന്നു ജിപി, നിന്റെ ആ ഒരു നീ അങ്ങനെ നീ ഡാൻസ് പഠിച്ച് കളിക്ക് ജിപി, സൂപ്പർ. നിന്റെ ഡിറ്റർമിനേഷൻ കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഘട്ടം ഒന്ന്, ജിപി പാസ്സായോ തോറ്റോ? പാസ്. ഓക്കേ, ഇനി സെക്കൻഡ് ഘട്ടത്തിൽ വരാൻ പോകുന്നത് ജിപിയുടെ ഫാമിലിയാണ്. ജിപിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലെ ജിപിയുടെ അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെ. അപ്പൊ പാരന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്യേണ്ട ജഡ്ജസ്? തീർച്ചയായിട്ടും. എന്താ ജിപി ഒരു സന്തോഷിക്കുക, എപ്പോഴും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കണം. നല്ല കാര്യമല്ലേ. ഇത് ഒരു ഡാൻസ് ഫ്ലോർ ആണ്, ഇവിടെ പിള്ളേര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡാൻസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കല്യാണാലോചനകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നീ ചിരിക്കരുത്, എനിക്കുള്ള പണി ഞാൻ തരാം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഡാൻസിലേക്ക് പോവാം. അപ്പൊ നമുക്കൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇനി എന്തൊക്കെയാണോ കാണാൻ കിടക്കുന്നത് അതൊന്നും ഒന്ന് മുക്തി നേടാൻ വേണ്ടിട്ട് ഗ്രൂപ്പ് റൗണ്ടിൽ ഞാൻ തീർത്ഥയെ വിളിക്കുന്നു. ഓ സൂപ്പർ ആണ്. തീർത്ഥയാണ് ആ ഫാൻ എങ്കിൽ തീർത്ഥയ്ക്ക് എന്ത് ഫീൽ ചെയ്തേനെ? ഓക്കേ, ഫാം എ ഫാൻ. ചെറുക്കൻ കൊള്ളാവോ? ആ ഫസ്റ്റ് പാസ്സായി. ഇവരിങ്ങനെ പല രീതിയിലും നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. അവർ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിലെ ടീമാണ്, മനസ്സിലായി. അപ്പൊ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഡാൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നേരെ ഗ്രൂപ്പ് ഡാൻസിലേക്ക് കിടക്കല്ലേ. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ തീർത്ഥയുടെ ഗ്രൂപ്പ് ഡാൻസ്. Thank you.
मन बने बड़े मन चले तुम जो लगी दो चले हम चले चाहे फिर कोई यूं ही किसी दुनिया के काम में हाथ मिलाए ना संग चले ना के दम में जो दम है वो अपना ही दम है कसम से किसी पे भरोसा हम करते नहीं किसी के लिए हम रुकते नहीं किसी को तो हम कभी छेड़ते नहीं कोई हमें छेड़े तो छोड़ते नहीं I like the idea of the prop. You know, the prop was very interesting. So you did a lot of interesting out and in things throughout the thing. That was nice. Thank you, sir. Apart from that, you came forward, the lift drops. The first two times you were a little crooked, but then you managed to body. So that was nice. What I felt is that throughout, in terms of two places the sink went off, for the first section and the towards the end one more section. So it was overall a nice act. Thank you, sir. Theertha, my only problem area or question mark area parna ee song inde idu energy match aayilla Theertha innu korchudo oru foresight because eppozhum chirichana Theertha cheythu innu korchudo foresight cheythirnal it would have been added bonus but you did well. Thank you, ma'am. Over 60% varaikkum proper nannayittu use cheythu but boys ichiri kudi energy and coordination la ichiri weak aayirunnu and Theertha attempt correct aayirunnu but execution could have been more better choreography wise also ichiri kudi better aavamayirunnu either lyric ne pidichirikkana allengil beat ne pidichirikkana angane oru there was some clumsiness but overall good but could have been far more better. Thank you, master. Master, marks for Theertha. Theertha, I'll give you 8 out of 10. Thank you, master. Yeah, ji. Theertha, 8 out of 10. Thank you, ma'am. Yeah. Theertha, 8 out of 10. Your total is 24 out of 30. Thank you, sir. Not bad. Not bad. Yes, sir. All the best. Ini oru vaada performance baaki ille. Adivoliyaga. Poli, after the first video, I'm very excited to see what's the background, where GP's parents and his brother. I've heard quite a lot, so can we see that video? First video la apradikshithamayittanne best friend punjiriya kandodu koodittu ippa tension ini aarakka varum nalladana for the first video to all the audience. See, he has a problem from childhood. He's been eyeing the girls, but he's very good with the heart. Ladke mein galtiyan kafi hai par ladka dil ka heera hai. Manslayo ji illa angane paladum parayum njan kutti kalathu ingane irunnilla endala nammada viewers inde adithu ippa directly enikku choikkanundu pashcha endala ippa pattilla. അതുകൊണ്ട് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടിരിക്കും നമ്മുടെ നീരവ്സ് ഏഞ്ചൽസിലെ കുട്ടികളെ. എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? സാനിയ പറ അടുത്ത ഘട്ടം കാണാൻ തോന്നുന്നില്ലേ? ആ വേഗം കാണാൻ തോന്നുന്നു. വേഗം കാണാൻ തോന്നുന്നു. അപ്പൊ അധികം വൈകിക്കണ്ട. നീരവ് ജി, യു ആർ ഓൾസോ എക്സൈറ്റഡ്? ഐ ആം റെഡി. ഐ ആം സേയിങ് കട്ട് ദ ക്രാബ്, ലെറ്റ്സ് സീ ദ വീഡിയോ. സോ ലെറ്റ്സ് ജസ്റ്റ് സീ ദ വീഡിയോ. ഇതാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ. ജി പി 5 രൂപയുമായി ഡിഫോർ ഡാൻസിലേക്ക് വണ്ടി കയറിയ സ്ഥലം. ഇവിടെ ഒരു കുടുംബമുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ മാലതി, ജി പിയുടെ അമ്മയാണ്. നിങ്ങൾ ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ, ഞങ്ങൾ വിളിക്കുന്നത് ഉണ്ണി എന്നാണ്. ഉണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതുപോലെ പെൺകുട്ടികളായിട്ടും അവന് നല്ല കൂട്ടുണ്ട്. അതായത് അവൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ട്. അതൊക്കെ അവരൊക്കെ ഞങ്ങൾ എൻ്റെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളായിട്ടും നല്ല അടുപ്പാണ് അവന്. പിന്നെയുള്ളത് ഒരു ബ്രദറാണ്, ഗോവിന്ദ് അമൃത് സൂര്യ. സാധാരണ അടിപിടി അങ്ങനത്തെ ഒന്നും ഇല്ലാതെ വളരെ കൂട്ടാണ് അവൻ. വളരെ കെയറിങ് ആണ് അനിയനെ പറ്റിയിട്ട്. എപ്പോഴും എല്ലാവരും അവനെ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് അമ്മമാർക്ക് പൊതുവെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ജനിച്ച മുതൽ അതൊരു കണ്ണൻ ആയിട്ടാണ് കാണുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു സർവ്വചരാചരങ്ങളാലും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ.
ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണനായിട്ട് മകനെ കാണുക എന്ന് പറയുമ്പോൾ ശരിക്ക് അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. സ്പീഡ് അവൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് അവർ ക്രിക്കറ്റ് കളിയുടെ ഒരു ഭ്രമം കാരണമായിരുന്നു എന്നാണ്. കാരണം പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സമയമുണ്ടാക്കാൻ വേണ്ടി എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു അപകടം ഉണ്ടായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ്, ഈ വീട്ടിലെ ഏറ്റവും മോശമുള്ള ഹാൻഡ് റൈറ്റിംഗ് ജി പിയുടേതായിരുന്നു. പട്ടാമ്പിയിലെ എം ഇ എസ് കഴിഞ്ഞ ഉടനെ കോയമ്പത്തൂരിലെ സി ഐ ആർ എസിലേക്കാണ് പെട്ടെന്ന് പോയത്. അവിടെ ജെൻഡർ ഡിഫറൻസ് വളരെ കുറവായിരുന്നു. ഈ ഓപ്പോസിറ്റ് സെക്സ് ആയുള്ള കുട്ടികളുമായിട്ട് ഇത്ര കംഫർട്ടബിളായിട്ട് മിംഗിൾ ചെയ്യുന്ന പ്രധാന കാരണം സി ഐ ആർ എസിലെ വിദ്യാഭ്യാസം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ അതത്ര പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും, ഈ അർണാബിനെയും സർദേശായിയൊക്കെ പോലെയുള്ള ഒരു മീഡിയ പേഴ്സൺ ആക്കണം എന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ജി പിയുടെ കുടുംബത്തെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ജി പി ഇടയ്ക്ക് നീരവ് ജിയുടെ ഫോട്ടോ കാണിച്ചല്ലോ, അത് എന്തിനായിരുന്നു? നിന്റെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല, നിനക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്ന ഞാൻ ഇപ്പൊ ഇവിടെ നിക്കാം. അങ്ങനല്ല, പക്ഷെ നമ്മൾ എങ്ങനെ, ഐ തിങ്ക് വി ഷുഡ് ഹാവ് ബ്രദറിനെ ഒരു ദിവസം കൊണ്ടുവരണം അല്ലേ? ഇപ്പൊ മനസ്സിലായി എന്തിനാ ബ്രദറിനെ കാണിക്കാത്ത, നിന്നെക്കാൾ എന്റെ ബ്രദർ കൂടുതൽ സ്മാർട്ട് അല്ല, അതിന്റെ കോംപ്ലക്സ് ഉണ്ടോ? നിനക്ക് അത്രയും വിശ്വാസം ഇല്ലടാ എന്നെ. നമുക്ക് എപ്പോഴും എപ്പോഴെങ്കിലും വി ആർ വെൽക്കമിംഗ്. ല്ല പ്രിയാജി പറഞ്ഞ വെഡിംഗിൽ എന്റെ ബ്രദറിന് ഒരു പൂ കൊടുക്കാൻ തയ്യാറാണ്. എനിക്കൊന്നും വരുന്നില്ല, നല്ലൊരു ബ്രദർ. ആൻഡ് അമ്മയും അച്ഛനെയും ഞാൻ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. I think they are wonderful people, both of them. Bhangara ro pina amatte picture nannayittundu GP aa picture kaanicha onnu koodi idan pettu aa college aa college picture inge ura idan pettu enikku aa train athula oru jaliyan bala bug are va 1 2 3 4 5 6 7 8 9 10 10 10th ile meet master naan oru kaaryam parayitte idu pole aambullare idayil undu adu avaru kaanikkathu idu evadunnu kitti വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എം ഇ എസ് പഠിക്കുമ്പോൾ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ ഇത്രയും പെൺകുട്ടികളായിട്ട് സോഷ്യൽ ആയിരുന്നില്ല. പക്ഷെ കോയമ്പത്തൂർ അവരെ ഇന്റർനാഷണൽ സ്കൂളിൽ പോയപ്പോൾ അവരുടെ എക്സ്പോഷർ അങ്ങനെ ആയതുകൊണ്ട് അവരെന്റെ അടുത്ത് ആദ്യം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പ്രത്യേകിച്ചും ആമ്പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് വേറെ യു ഫ്രം, അപ്പൊ ഞാൻ പട്ടാമ്പി, അയ്യേ പട്ടാമ്പി വേർ ഇസ് ദാറ്റ്, ഇതായിരുന്നു എന്റെ അവസ്ഥ. പക്ഷെ പിന്നീട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി, പിന്നെ ബോയ്സും ഗേൾസും ആയിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് കുറഞ്ഞു, അപ്പൊ എല്ലാവരുമായിട്ട് ഒരുപോലെ കമ്പനി ആയി. ഇതൊന്നും എന്റെ കുറ്റമല്ല. അപ്പൊ എന്തായാലും കുട്ടി ഇങ്ങനെയാണെങ്കിലും ഈ കുട്ടിക്ക് നല്ല അച്ഛനും നല്ലൊരു അമ്മയും നല്ലൊരു ബ്രദറും ഉണ്ട്, നല്ലൊരു വീടുണ്ട്, നല്ല ഐശ്വര്യമുള്ള ഒരു വീട്. അപ്പൊ എന്തായാലും ഒരു തുളസിത്തറയുണ്ട് അവിടെ, ഒരു മെഴുകുതിരി അല്ല ഒരു കമ്പത്തിരി എല്ലാം പോയി. പക്ഷെ എന്തെങ്കിലും കത്തിച്ചു വെച്ചാൽ അവിടെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പയ്യൻ ഇങ്ങനെയാണെങ്കിലും പയ്യനെ നന്നാക്കാനായിട്ട് ഒരു നല്ലൊരു അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പേടിക്കണ്ട, രണ്ടാം ഘട്ടം പാസ് ഓർ ഫെയിൽ. സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, സെക്കൻഡ് ഇയർ അമൃത എഞ്ചിനീയറിംഗ് കോളേജ്. നീ ഒരു കുതിരയുടെ കൂടെ സെൽഫി എടുത്തു, അനിയന്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടായിരുന്നു നീ ഫേസ്ബുക്കിൽ. അവൻ ബിസിയാണ്. അല്ല ജി പി, ഒരു ദിവസം അനിയൻ ഒന്ന് വിളിക്ക ഇവിടെ. അല്ല ഞാൻ വിളിക്കുന്നുണ്ട്, അവൻ വരാത്തോണ്ടാ. ഒന്ന് നമ്പർ തരോ. നമ്പർ നിനക്ക്, എനിക്ക് ആ ധൈര്യമില്ല. അപ്പൊ എന്തായാലും ജി പി നീ വിഷമിക്കണ്ട, നിന്റെ നവരസങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് അടുത്ത റൗണ്ടിൽ അത് കാണിക്കാം. പക്ഷെ ഇപ്പം ഞാൻ വിളിക്കാൻ പോകുന്നത് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന് ജിംബ്രൂട്ടൻ. നമ്മുടെ ഈ ഫ്ലോറിൽ എപ്പോഴും വളരെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന ജിംബ്രൂട്ടൻ. അതെ, ഒരുപാട് തവണ ജിംബ്രൂട്ടന്റെ അമ്മയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയാജി. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ജിംബ്രൂട്ടന്റെ അമ്മയെ. അപ്പോ ജിംബ്രൂട്ടന്റെ അമ്മയെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കും.
ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് ആന്റി വരുന്നത്. ആന്റി കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. ആന്റി ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഈ ഫ്ലോറിൽ ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റന്റിനും അമ്മമാര് വളരെ യുനാനിമസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവനെ പോലെ ജിംബ്രൂട്ടനെ പോലെ ഒരു മോൻ ഉണ്ടാവണം എന്ന്. അപ്പൊ എന്നാ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ, കൂടുതൽ കരയരുത്, നമ്മുടെ ഈ ഫ്ലോറിൽ എല്ലാരും ചിരിക്കാൻ അതെ സന്തോഷം കൊണ്ടല്ലേ. ഓഫ് കോഴ്സ് സന്തോഷം കൊണ്ട് കരയാം, അതിലൊരു തെറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട് ഇവിടെ സന്തോഷം കൊണ്ട്. അതോ ഇത് പ്രൊഫൈല് കണ്ടിട്ടാണോ കരയുന്നത്? സത്യം പറഞ്ഞോളൂ, ജീപ്പിയുടെ പ്രൊഫൈല് കണ്ടിട്ടാണോ? ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഹാർഡ്ഷിപ്പ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. മുൻപ് അറിയാമായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഈച്ച് ആൻഡ് എവ്രി വൺ അവരെല്ലാവരുടെയും ഹാർഡ്ഷിപ്പിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു, ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ, ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ജിംബ്രൂട്ടൻ, ഹീസ് ഹാപ്പി. പൊളിക്കല്ലേ? താങ്ക് യു, താങ്ക് യു സോ മച്ച് അമ്മ. താങ്ക് യു. ഐ ഗിവ് യു 9 ഔട്ട് ഓഫ് 10. ഓ താങ്ക് യു സർ. ഇത് ശരിയാവില്ല, എന്റെ ഒരു മാർക്ക് എവിടെ പോയി? എനിക്ക് എന്റെ ഒരു മാർക്ക് വേണം. അമ്മ, എനിക്ക് എന്റെ ഒരു മാർക്ക് വേണം. നിന്റെ പേരല്ലേ കള്ളക്കമ്മൻ? എന്റെ ഒരു മാർക്ക് നിന്റെ കയ്യിലുണ്ടോ? സത്യം പറ. ഒരു മാർക്ക് പോയിട്ട് ഒരു മുടി പോലുമില്ല. മാർക്ക് കുറഞ്ഞു പോയത് അതുകൊണ്ടാണോ എന്നൊരു ബലമായ സംശയം. Feet must be pointed. Pass. മൊട്ട പാസ്. ഡോ, തനിക്ക് അടങ്ങിയിരുന്നൂടെ? കോക്കനട്ട് മർഡർ, തേങ്ങാ കൊല. അല്ല, ഇതാര്? ഇയ്യോ 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 അടുത്തോ. ഇങ്ങോട്ട് നോക്കിക്കേ. അച്ഛന്റെ മകളും ഞാനും തമ്മിൽ കഴിഞ്ഞ 4 വർഷമായി കടുത്ത പ്രേമത്തിലാണ്. ഒന്ന് കെട്ടിച്ചു തരൂ. അച്ഛൻ കെട്ടിച്ചു തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ സങ്കടപ്പെടുന്നു. ആത്മഹത്യ ചെയ്തത് നമുക്ക് പറഞ്ഞ് ശരിയാക്കി തരാ. കരയുന്നവൻ കഷ്ടമുണ്ട്. അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര.
പോയിന്റഡ് ആവാൻ വേണ്ടിട്ട് കൃത്യമായിട്ട് സാധനങ്ങൾ പോയിന്റ് ഒക്കെ ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ജിംബ്രൂട്ടാ പൊളിച്ചുടാ, സൂപ്പർ. നമുക്ക് നേരെ ജഡ്ജ്മെന്റ്സിലേക്ക് കടന്നാലോ. ജഡ്ജ്മെന്റ്സ് പ്ലീസ്. I like the idea of Jim Carrey as your dedication all, so that is nice. A lot of good portions in your act. The one which I liked is that the jazz split, half jazz split, you go down, you came up, so that was a nice move. I like the one where you're holding the leg, jumping through and again coming back, so that was again nice. Interactions, all your interactions, plus the best part was the digiting out here when you came. Okay, pakshe. Feet pointed, the idea was nice. Next time, balance also should be there, okay? Okay, so that balance point you'll have to work on there. As an act, it was quite entertaining and you really did well. Pranav, I don't know anything. I'm not going to tell you. Sorry. I don't know anything. At least, you didn't get it. Eh? No, you didn't get it. Go. Full kodukk, please. Wait, wait. Cool. പ്രണവ് നല്ലൊരു ആക്ട് ആയിരുന്നു. നൈസ് ഡെഡിക്കേഷൻ ടു ജിം കാരി, ബിക്കോസ് ഓൾ എക്സ്പ്രഷൻസും എല്ലാം ഇത് നന്നായിരുന്നു. എസ്പെഷ്യലി ആ ഷാർപ്നർ പോർഷൻ, ഫീറ്റ് മസ്റ്റ് ബി പോയിന്റഡ്, അതൊക്കെ നന്നായിരുന്നു. ആൻഡ് കള്ളക്കണ്ണൻ്റെ ആ അതൊക്കെ റിയലി നൈസ്. ആൻഡ് ഇവിടെ ബെസ്റ്റ് ഐസിംഗ് എന്തൊക്കെ അച്ഛാ അവിടെ നൊന്തു. It was nice, Jimbrootan. I quite liked your actor. Thank you, ma'am. Thanks a lot. Jimbrootan. Yes, sir. Beautiful performance. Thank you, sir. Thank you. Adhi avadanda entry ayade pinne side vannade avante edutha shirt ne vendi impact sharpener ivada interaction highlight was the stenga kola coconut murder. That was also superb. And ivada vandatte the whole section, that was really nice. Pattiche was also really nice. Energy um aa speed um kodi ichiri match cheyuvaanengil, it would have been a killer act. Thank you, sir. Thanks, sir. Master. Yes. Jimbrootan, I'll give you 9 out of 10. Woo! Priya ji. Pranav, 9 out of 10. Thank you, man. Thank you. Pranav, next time look for 3 marks. So I'll also give you 9 out of 10. Your total is 27 out of 30. Yay! ഇപ്പോഴും എല്ലാവരുടെയും ആ ഒരു മാർക്ക് എവിടെ പോയി? ആ ഒരു മാർക്കാണ് അടുത്ത ഘട്ടത്തിൽ ജിപിക്ക് കിട്ടാൻ പോകുന്നത്. അല്ല, ഒരു ഘട്ടം കൂടി ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ. അല്ല, ഇത് ഇനി എന്ത് ഘട്ടമാണ്? ജിംബ്രൂട്ടാ, നിന്റെ ഒരു മാർക്ക് അവനാണ് അടിച്ചു മാറ്റിയത്. ഇനി എന്ത് ഘട്ടമുള്ളൂ? ഇപ്പൊ ഫാമിലി എല്ലാം കഴിഞ്ഞില്ലേ? അപ്പൊ ജിംബ്രൂട്ടാ, താങ്ക് യു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. നമ്മുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് വീട്ടിന്നോ നാട്ടുകാരുടെ അടുത്തോന്നോ അല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ തോന്നിയാസങ്ങളല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് കോളേജ് കലാലയ ദിവസങ്ങളുടെ സമയത്താണ്. ഓടിക്കരുത്. അപ്പോൾ കോളേജിലേക്ക് ഒന്ന് എത്തി നോക്കിയാലും, ഞാൻ കേട്ടത് നമ്മുടെ ക്യാമറ ടീം പോയപ്പോ അവർക്ക് തല്ലു കിട്ടി. അവര് കോളേജിൽ പോയി, ജീപ്പിടെ കോളേജിൽ പോയി. ജീപ്പിടെ കോളേജിലെ ജീവിതവും ജീപ്പിടെ കോളേജ് കഥകളും നമുക്ക് കാണണ്ടേ? കാണണ്ടേ ബോയ്സ്? നിങ്ങൾക്ക് ഇനി കോളേജിൽ ആവുമ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഈ വീഡിയോ കാണിക്കാം. അപ്പൊ കോളേജ് ഘട്ടം 3. ജിപി എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരേണ്ടത് അവന്റെ സ്വഭാവത്തിനെ കുറിച്ചാണ്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് അവൻ വായ തുറക്കാം. അതായത് ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ, അതായത് നമ്മള് ഫ്രണ്ട്സ് ആരെങ്കിലും ചമ്മി പോകുന്ന ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിന് എരിവും പുളിയും മസാലയും ഒക്കെ കൂട്ടിയിട്ട് ഒരു വേറെ തന്നെ ഒരു ലെവൽ എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രസന്റ് ചെയ്യുന്നില്ല, അതിനൊരു വേറെ തന്നെ ഒരു പിടിക്കണം. എടാ ജിപി, വൃത്തിയായിട്ടവന് പഹയ, നീ ഒരൊത്ത കാരനാണ് മര്യാദക്ക് പഠിച്ചു കൊണ്ടുണ്ടായിരുന്ന എന്നെ പിടിച്ചിട്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ 92% മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഡിഗ്രി പാസ്ഔട്ടായി പോകുമ്പോൾ 3 വർഷത്തെയും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പോകുമ്പോൾ മാർക്ക് 76%. ആ മാർക്ക് ഞാൻ കുത്തിരി ഇടിയാൻ കാരണം ഇതിനൊക്കെ ഉത്തരം കാരണം. നമ്മളുടെ എല്ലാവരുടെയും ജി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇവിടെ ആർട്സിലായാലും സ്പോർട്സിലായാലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു കുട്ടിയായിരുന്നു.
ഒരു നല്ല സ്പിരിറ്റ്. എല്ലാ കലാകായിക മത്സരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വാസ് ആൻ ഓൾറൗണ്ടർ. നന്നായി തബല വായിക്കും, എല്ലാ വർഷവും തബലയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി പാട്ടുപാടും, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക്, കവിത, ഈ എല്ലാ കോമ്പറ്റീഷനിലും ആൾ പങ്കെടുക്കുമായിരുന്നു. പിന്നെ അവൻ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ ഒരു ഹരം തന്നെയായിരുന്നു ആൾ. പിന്നെ നോട്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു നോട്ടി സ്റ്റുഡൻ്റ് തന്നെ ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഡിസിപ്ലിനറി ആക്ഷനോ അങ്ങനെയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അന്ന് പത്മസൂര്യയുടെ കെമിസ്ട്രി ടീച്ചറായിരുന്നു. ഞാൻ കൃഷ്ണകുമാർ, ജി പി യുടെ ക്ലാസ്മേറ്റ് ആണ്, 10th വരെ കൂടെ ഉണ്ടായിരുന്നു. ജി പി യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കലാകാരനാണ് കൈയൊടിഞ്ഞിട്ട് പോലും നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു കക്ഷിയാണ് ജി പി. നന്നായി പാട്ടുപാടും, നന്നായി തബല വായിക്കും. പിന്നെ പത്മസൂര്യക്ക് കുറേ ഇരട്ടപ്പേരുകളുണ്ടായിരുന്നു. അതിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കിപ്പോൾ ജി പി എന്നുള്ള പേര് പുതുതായിട്ട് വന്ന പേരാണ്. പക്ഷേ പണ്ട് ഞങ്ങൾ ഒരു പേര് വിളിപ്പേര് വിളിച്ചിരുന്നു. അത് അവനോട് തന്നെ പറയാൻ പറഞ്ഞാൽ മതി, സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ പെണ്ണുങ്ങളോട് ഭയങ്കര പഞ്ചാര ആയിരുന്നു പണ്ട്, പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ജി പിക്ക് വേണ്ടി എല്ലാ ഭാഗങ്ങളും നേരുന്നു. സൂര്യ ഇവിടെ വരുമ്പോൾ അന്ന് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു കുട്ടി, എൻ്റെ മകൻ്റെയും പത്മസൂര്യയുടെയും പാട്ടുമാഷ് ഒരാളാണ്. അപ്പം അങ്ങനെ പട്ടാമ്പിയിലുള്ളൊരു പത്മസൂര്യ എന്നുള്ളൊരു കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണുകയും, അപ്പോൾ ഞാനന്ന് നന്ദനാരുടെ പിന്നെ ജീവിതവും രചനകളും വെച്ചുകൊണ്ടുള്ള അടയാളങ്ങൾ സിനിമയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് പത്മസൂര്യ ഇങ്ങനെ വരികയും, അപ്പോൾ അവൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഇപ്പോൾ അടയാളങ്ങൾ സംവിധാനം ചെയ്ത എം ജി ശശിയേക്കാൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ജി പി എന്നുള്ള നടനെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പലപ്പോഴും പുതിയ പിന്നെ പെൺകുട്ടികളൊക്കെ ജി പി വലിയ ആരാധനയോട് കൂടി നോക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ജി പി ഒന്ന് കാണാൻ എന്താണ് മാർഗം, ജി പിയുടെ ഡേറ്റ് കിട്ടുമെന്നൊക്കെ ആൾക്കാരായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ സ്വഭാവമായിട്ട് പറയേണ്ട, ആ ബിസിനസ് എൻ്റെ അല്ല, നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോളെന്ന് പറയാണ്ട്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് ഇതരത്തിൽ അവൻ വലിയ ആകാശങ്ങളിലേക്ക് വളരുന്നു എന്നറിയുമ്പോഴുള്ള വലിയ സന്തോഷം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. പിള്ളേര് വായിക്കുമ്പോ പപ്പട സൂര്യ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. പിന്നെ പപ്പടം എന്നൊക്കെയാണ് പിള്ളേര് വിളിക്കാറ്. പിന്നെ ഈ സദ്യക്കൊക്കെ ഒപ്പം പോയിരുന്നു കഴിഞ്ഞാൽ ഒരു രസമേ ഉണ്ടാവില്ല, എല്ലാവർക്കും പപ്പടം മാത്രം കഴിച്ചാൽ മതി. എന്തായാലും ഇത്രയും നമ്മളുടെ പറഞ്ഞ സ്ഥിതിക്ക് ചില മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയി, വേണേ നീ തന്നെ പറഞ്ഞു. നിന്റെ ക്വാളിഫിക്കേഷൻ, നിങ്ങളെ ട്രിപ്പിൾ ഡിഗ്രിയോ ഡബിൾ ഡിഗ്രിയോ എന്തൊക്കെയല്ലേ? പിന്നെ നിങ്ങൾ മറ്റേ എവിടെ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്തില്ലേ, അതൊക്കെ പറഞ്ഞോ. പാർട്ട് ടൈം ജോബ് അല്ല, ഞാൻ ഡിഗ്രി ചെയ്തത് സെയിന്റ് അലോഷ്യസ് കോളേജ് മംഗലാപുരത്താണ്. ട്രിപ്പിൾ ഡിഗ്രി ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി. അയ്യോ കല്യാണത്തിനല്ല, അവള് പറഞ്ഞോണ്ട് പറഞ്ഞതാണ്. ഞാൻ നിർത്തി, ഞാൻ മക്കളെ, ഞാൻ 4th class ആണ്. അവിടുന്ന് എന്നെ ഗുസ്തി കൂടിയിട്ട് എന്നെ അവിടുന്ന് പുറത്താക്കിയതാണ്. കല്യാണം ഞാൻ ആലോചിക്കുന്നില്ല കേട്ടോ, ഞാൻ ഇപ്പൊ അടുത്തൊന്നും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. 2 മാസം കഴിഞ്ഞിട്ട് റെഡി ആയിരിക്കും. ട്രിപ്പിൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി. 3 ഡിഗ്രിയും ഒരേപോലെ എഴുതിയെടുത്തു. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ ഈവനിങ് കോളേജിലും പോയിരുന്നു. അത് കഴിഞ്ഞ് MBA ഇൻ മീഡിയ എന്റർടൈൻമെന്റ് ചെയ്തു. വിസ്ലിംഗ് ഗുഡ്സ് ആയിരുന്നു എന്റെ ഫിലിം ക്യാമ്പസ്, അവിടെ ഫിലിംസ് ആയിരുന്നു എന്റെ സ്പെഷ്യലൈസേഷൻ. അല്ല, എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, പഠിച്ചിട്ടൊന്നും ഒരു കാര്യം അല്ല, എനിക്ക് പണികൾ വാങ്ങാനാണല്ലോ താല്പര്യം. ഇവിടെ പണികൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഫ്ലോർ കഴിഞ്ഞ് വിട്ടു പോകുമ്പോ പുറത്തെന്തെങ്കിലും പണിയുണ്ടോ? എനിക്ക് ഒരു മീഡിയ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്.
നമ്മൾ ടെലിവിഷൻ കമേഴ്ഷ്യൽസ് കോർപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബിസിനസ് വെഞ്ചർ നടക്കുന്നുണ്ട്. ചില സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പേരൊന്നും പറയണ്ട, ഇവിടെ പ്രൊമോട്ട് ഒന്നും ചെയ്യണ്ട. ഇല്ലില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് ഉദ്ഘാടനം കോളേജുകളിൽ പോയിട്ട് പിള്ളേരുടെ കൂടെ ഓളം വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നുമില്ല, പ്രേക്ഷകർ അപ്പൊ ആലോചിക്കുന്നുണ്ടോ ഞങ്ങളുടെ കുട്ടീനെ നോക്കാനുള്ള കാശുണ്ടോ? കാശുണ്ട്, റേഷൻ വേണ്ടി വരില്ല. നീ ധൈര്യം ആയിട്ട് വരാം, നിന്റെ ഡിമാൻഡ്സ് ഒന്നും കൂടി പറയാം. നല്ല ടോളറൻസ് ലെവൽ വേണം. എന്റെ ഈ സ്വഭാവം ജിപി, നീ സീരിയസ് ആയിട്ട് ജിപി ടോളറൻസ് ലെവൽ വേണം. അല്ല, നീ കാര്യമായിട്ട് യു ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് യുവർ ഡ്രീം ഗേൾ. ഐ കാൻ ബിലീവ് ദിസ് ജിപി. ഞങ്ങൾ നിന്നെ പറ്റിച്ചു പറ്റിച്ചേ. ഓ മൈ ഗോഡ്, അപ്പൊ നിനക്ക് ശരിക്കും കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞ അറിയാണ്ട് പോയല്ലോ. നമ്മളെ നല്ല ടോളറൻസ് ലെവൽ വേണം. ഒരു ഡാൻസ് ഫ്ലോർ ഉണ്ട്, നമ്മൾ പിള്ളേർ ഒന്ന് ഡാൻസ് ചെയ്തോട്ടെ. നമ്മുടെ എന്റെ ഗ്രൂപ്പിൽ ഒരാള് നിന്റെ ചെലങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കഴിഞ്ഞോണം നീ എടുത്ത് പൊക്കി കളിച്ചില്ലേ? അതെന്താണ് കൃത്യമായിട്ട് പറയൂ. ചിലങ്ക. ആ ചിലങ്ക, ഓക്കെ. അപ്പൊ അതൊക്കെ കെട്ടിയിട്ട് എന്റെ ഒന്ന് ശബ്ദം കട എന്റെ ഈ ചിലങ്ക കിട്ടിക്കൊണ്ടുള്ള ഡാൻസ്, ഇത് എന്തിനാണ്? ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? മാധുരി ദീക്ഷിത്. മാധുരി ജി, डगर बीच आहट सुन, आहट सुन, आहट सुन, जियरा गयो धड़क 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 धड़क
എങ്ങനെയുണ്ട് ഞങ്ങളുടെ നീരവ് ഏഞ്ചൽസിന്റെ പെർഫോമൻസ്? നൈസ് ആക്ട്. ഓക്കേ, കപ്പിൾ ഓഫ് പ്ലേസസ്. വാട്ട് ഇസ് ദാറ്റ് ടക് ടക് ടക്? വാട്ട് ഇസ് ദാറ്റ് ലിറിക്സ്? ധടക് ധടക് ധടക്, ദാറ്റ് വൺ. And again, Kahe Chhed also, that one, the eyebrow thing which you did, which is her patent style, you know, she has to do that. So a lot of portions that way, you really did well. You mashed up or you dedicatedly, that was nice. You did spin, 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 tuck, balance. Okay, there I thought the balance could have been there. So that's what I felt that you could have done. But over the night, you really performed well. Thank you, sir. Ellarku ariya Madhuri is a queen of dance and queen of expressions. So nalla ഫിറ്റിംഗ് രണ്ട് സോങ്സും നന്നായിരുന്നു. വൺ ഓർ ടു പ്ലേസസിൽ ഇന്നും കുറച്ചുകൂടെ കുഡ് ഹാവ് ഗോൺ സോഫ്റ്റ്, ബട്ട് ആസ് എൻ ആക്ട് യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു മാം. എനിക്ക് രണ്ട് ഡിഫെക്ട്സ് ആണ്. ഹാൻഡ് പെർഫെക്ഷൻ, കുറച്ച് സ്ഥലത്തിൽ ഹാൻഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ ഹാൻഡിൻ്റെ ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് സർക്കിളിംഗ്, എൻ്റെ ഒരു ഇച്ചിരി കൂടി സ്പീഡ് ആവുമെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ്, ബട്ട് ആസ് എൻ ആക്ട് സൂപ്പർബ്. താങ്ക് യു മാസ്റ്റർ. ശ്വേത കുട്ടി, ഐ ഗിവ് യു 8 ഔട്ട് ഓഫ് 10. താങ്ക് യു മാസ്റ്റർ. Priyaji. Shweta, 9 out of 10. Thank you, ma'am. Shweta, I'll give you 8 out of 10. You did us 25 out of 10. Thank you, sir. Nice score. Adivali. Thank you. Come on, D2, powered by Kalyan Sales, co-presented by Henko Intelligent, le Vijay ki lebikinu. Laza Ice Creams nalguna 50 lakh rupees cash prize. I request all the three judges to please come to the stage. Priyaji, come on, long lasting performance of the day. So, innatha come on, long lasting performance of the day goes to Jimbrootan. Somebody stop me. Priyaji, Kalyan Silk star of the day. Appo innatha nammade Kalyan Silk star of the day goes to nammade ellam ellamaya nammade sondam Pappada Soorya. ഒരു കാര്യം പറയാവേ ചേട്ടാ, ഈ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു എന്റെ സ്വഭാവം അമ്മയൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു അമ്മയുടെ ഇന്റർപ്രിട്ടേഷൻ കൊള്ളാം. പിന്നെ ഈ മീഡിയ പേഴ്സൺ ആക്കണം എന്നുള്ളത് അച്ഛന്റെ ആഗ്രഹം, അച്ഛൻ ഇന്നേവരെ പറഞ്ഞില്ല. അച്ഛൻ അത്ര ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. ഇന്നത്തെ മാട്രിമോണിയൽ സർവീസ് ഞാൻ പുതിയതായിട്ട് തുറന്നിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആദ്യത്തെ ക്ലയന്റ് ആയ ജി പി എന്താ പറയാനുള്ളത് ചോദിച്ചു നോക്കാം. എന്താ പറയാനുള്ളത്? ഈ ഒരു മാട്രിമോണിയൽ സർവീസ് തുറന്ന സ്ഥിതിക്ക് എന്തായാലും എന്നെ ഇവിടെ കെട്ടിച്ചയക്കാനുള്ള പലരുടെ മോഹം വെറും ചിതിപ്പവും എന്ന് മാത്രം ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഇത് തുറന്ന സ്ഥിതിക്ക് പലരും മനസ്സിലാക്കുന്നില്ല, അതിന് തുറന്ന ആൾക്കാർക്കും അതിലൊരു ക്ലയന്റ് ആവാം എന്ന്. മിക്കവാറും അധികം താമസിയാതെ വേറെ പ്രൊഫൈലുമായി ഞങ്ങളും തിരിച്ചെത്തും. അതുവരെയും good night and goodbye from Gamon T2 powered by Kalyan Silks.